നിർണായക നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചടുലമായ നീക്കങ്ങളുമായി രംഗത്തിറങ്ങി കഴിഞ്ഞു ഒരിടവേളയ്ക്ക് ശേഷം രാജ്യം ഉറ്റുനോക്കുകയാണ് ഏകീകൃത സിവിൽ കോഡ് സജീവ ചർച്ചയായിരിക്കുകയാണ് വീണ്ടും രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനുള്ള നീക്കം നടത്തി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചർച്ചയായിരുന്നു ഇപ്പോൾ ഇതാ ഇതിന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി അമിത്ഷായും നിയമമന്ത്രി കിരൺ റിജിജുവും തമ്മിൽ വിശദമായി തന്നെ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് തിങ്കളാഴ്ച നടന്ന കൂടിക്കാഴ്ചയുടെ വിവരങ്ങളുമായി മാധ്യമങ്ങളും രംഗത്ത് വന്നതോടെ കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാവുകയാണ് കിരൺ റിജിജുവിനു പുറമെ വിവിധ വകുപ്പ് സെക്രട്ടറിമാരും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും ചർച്ചയുടെ ഭാഗമായി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിനുള്ള നീക്കമാണ് പുരോഗമിക്കുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം 2014 മുതൽ ബിജെപി സർക്കാർ മുന്നോട്ട് വെക്കുന്ന ആശയമാണ് ഏകീകൃത സിവിൽ കോഡ് എന്നാൽ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തീരുമാനങ്ങളൊന്നും കൈക്കൊണ്ടിട്ടില്ലെന്ന് കിരൺ റിജിജു ഫെബ്രുവരിയിൽ വ്യക്തമാക്കിയിരുന്നു ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട 21-ാം നിയമ കമ്മീഷനിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ 22-ാം നിയമ കമ്മീഷൻ പരിഗണനയ്ക്കായി എടുത്തേക്കുമെന്നും അതിനാൽ യുസിസി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ലെന്നും കിരൺ റിജിജു പറഞ്ഞു ഏകീകൃത സിവിൽ കോഡ് നടപ്പായാൽ വിവാഹം വിവാഹമോചനം പിന്തുടർച്ച അവകാശം ദത്തെടുക്കൽ തുടങ്ങിയ വിഷയങ്ങൾ രാജ്യത്ത് പൊതുനിയമത്തിന് കീഴിൽ വരും ഈ വിഷയങ്ങളിൽ മത അടിസ്ഥാനത്തിൽ പ്രത്യേക സംവിധാനം ഉണ്ടാകില്ല 2014-ലെയും 2019-ലെയും ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് ഏകീകൃത സിവിൽ കോഡ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെയാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിനുള്ള ചർച്ചകൾക്ക് ബിജെപി തുടക്കമിട്ടിരിക്കുന്നത് ഏതായാലും ആദ്യം കാശ്മീർ ഇപ്പോഴത്തെ ഏകീകൃത സിവിൽ കോഡ് ബിജെപി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഒന്നിനു പുറകെ ഒന്നായി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ള ചർച്ചകൾ സജീവമായി തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു വിവാഹം വിവാഹമോചനം പിന്തുടർച്ച അവകാശം ദത്തെടുക്കൽ തുടങ്ങിയ വിഷയങ്ങൾ രാജ്യത്ത് പൊതുനിയമത്തിന് കീഴിൽ കൊണ്ടുവരുന്ന ഏകീകൃത സിവിൽ കോഡ് ഏവരും ഉറ്റുനോക്കുകയാണ് ഈ വിഷയങ്ങളിൽ മതാടിസ്ഥാനത്തിൽ പ്രത്യേക സംവിധാനം ഉണ്ടാകില്ല പല സംസ്ഥാനങ്ങളിലും ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ഏകീകൃത സിവിൽ കോഡ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിനുള്ള ബിജെപിയുടെ നീക്കം ശക്തമാണ് ഏതായാലും അതിശക്തമായ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവരുന്നതും ന്യൂസ് ഡെസ്ക് ലെമൺ ന്യൂസ്